ഹസ്തരപ്പെടുത്തുന്ന എന്തുദ്ദേശം അവർക്ക്? പല ശ്രീ വേണു ഇന്ന് അവിടെ ഡി ജി പിയുടെ ഓഫീസ് മുന്നിൽ സാധാരണ ഒരു സമരവും അനുവദിക്കാറില്ല. രാജേഷ് അഞ്ചു പേർ വന്നു, അല്ലല്ല ഒരു നിമിഷം, അഞ്ചു പേർ വന്നു, ഇവരെന്ത് ചെയ്യും? അഞ്ചു പേർ വന്നു, ഇവരെന്ത് ചെയ്യും? അമ്മയും അച്ഛനും അതുപോലെ മാമനും അടുത്ത ബന്ധുക്കളും ഡി ജി പിയെ സംസാരിക്കാൻ അവസരം കൊടുത്തു. എന്നാൽ അതിൽ കയറി കൂടിയ ചിലർക്ക് മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുദ്ദേശം? ഡി ജി പിയെ നേരിട്ട്? ഒരു നിമിഷം, അല്ലല്ല ഒരു നിമിഷം, അങ്ങ് പറയുന്ന സുരക്ഷിത മേഖലയിൽ, അങ്ങ് പറയുന്ന സുരക്ഷിത മേഖലയിൽ ഈ അഞ്ചു പേർ അവർ ആയുധധാരികളല്ല, അവർ ഒരു പ്രസ്ഥാനത്തിന്റെയും കൊടിയും പിടിച്ചു വന്നിരിക്കുകയല്ല. ഈ 16 പേർക്കൊപ്പം ഈ സുരക്ഷിത മേഖലയിലേക്ക് 5 പേർ കൂടി പോയാൽ ഈ സർക്കാരിന് എന്ത് സംഭവിക്കും? ഈ സുരക്ഷിത ആസ്ഥാനത്തിന് എന്ത് സംഭവിക്കും? അല്ല, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അത്തരമൊരു മേഖലയായിട്ട് പോലും ഡി ജി പി ആ കാര്യത്തിൽ വളരെ ഉദാരമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് എന്നതുകൊണ്ട് ആ അമ്മയുടെ വേദന മനസ്സിലാക്കുന്ന ആ ഡി ജി പി അത്തരം നിലപാട് സ്വീകരിച്ചു. അവരോടും അവരുടെ രക്ഷകർത്താക്കളോടും അടുത്ത ബന്ധുക്കളോടും വരാൻ പെർമിഷൻ കൊടുത്തു. പക്ഷേ അവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് ചിലർ ശഠിച്ചു. അവരാരൊക്കെയായിരുന്നു ശ്രീ വേണുവൻ അറിയാം? അവരാരൊക്കെയാണ്? അവർക്ക് ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട്. രാജേഷിന് രാഷ്ട്രീയ അജണ്ടയോടുകൂടി, ഒരു നിമിഷം, രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഇവർക്കൊപ്പം, ഒരു നിമിഷം, രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഇവർക്കൊപ്പം ഡി ജി പിയെ കണ്ടു ഈ അഞ്ചു പേരും എന്ന് തന്നെ ഇരിക്കട്ടെ, എന്ത് മഹാത്ഭുതമുണ്ടാകും? അല്ല, മഹാത്ഭുതം ഉണ്ടാവോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിഷേധം അനുവദിക്കാത്ത ഒരു സ്ഥലത്ത് പ്രതിഷേധവുമായി പോയിട്ടും അവർക്ക് അഞ്ചു പേർക്ക് കാണാൻ അനുവാദം കൊടുത്തു. അതിനെ മറ്റു നിലയിലേക്ക് കൊണ്ടുപോകാൻ ചില ശക്തി. രാജേഷേ ഒരു കാര്യം കൂടി പറയാം, രാജേഷേ ഒരു കാര്യം കൂടി പറയാം, ഇത് രാജേഷേ ഒരു കാര്യം കൂടി പറയാം, ഇതൊരു കുടുംബത്തിന്റെ ദുഃഖം മാത്രമല്ല, അങ്ങനെ അങ്ങനെ ചുരുക്കി കാണരുത്. ജിഷ്ണുവിനെ ആത്മഹത്യയിലേക്ക്, അല്ലല്ല ഒരു നിമിഷം, ജിഷ്ണുവിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നത് അമ്മയുമായോ അച്ഛനുമായോ വീട്ടിലുണ്ടായ ഏതെങ്കിലും ഒരു കലഹമല്ല, നിങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ജിഷ്ണു. നിങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയായിരുന്നു ജിഷ്ണു. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ SFI നേതാക്കന്മാർക്ക് ഒക്കെ അയച്ചിട്ടുണ്ട് ജിഷ്ണു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്, അതിൽ നിങ്ങളുടെ പിന്തുണ തേടൽ. അവിടെ ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടിപ്പോ ഈ ബാഹ്യശക്തിയെ പറയലുണ്ടല്ലോ, ഇവിടെ ഇവരെ ആരൊക്കെയോ കരുവാക്കുന്നു എന്ന് പറയലുണ്ടല്ലോ, ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് പറയുമ്പോ നിങ്ങൾ, അല്ലല്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ ജിഷ്ണുവിന്റെ രാഷ്ട്രീയത്തെ നിഷേധിക്കുന്നു, നിങ്ങൾ മഹിജയുടെ രാഷ്ട്രീയത്തെ നിഷേധിക്കുന്നു, എന്നിട്ട് അഞ്ചു പേർ വന്നിരിക്കുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നു, എന്നിട്ട് നിങ്ങൾ മഹിജയുടെയും ജിഷ്ണുവിന്റെയും രാഷ്ട്രീയത്തെ റദ്ദാക്കുന്നു. രാജേഷ് ഇല്ല, ആ അമ്മയുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. കേരളത്തിന്റെ ഒരു കോളേജിലും പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ജിഷ്ണു പ്രതികരിച്ചപ്പോൾ കൃഷ്ണദാസ് അവനെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയെങ്കിൽ, മഹിജ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ അവരെ റോഡിലിട്ട് വലിച്ചിഴച്ചു. കൃഷ്ണദാസിന് നിങ്ങൾക്കും ഒരു മുഖമാണ് ടി വി രാജേഷ്. എതിർപ്പിന്റെ ശബ്ദങ്ങളെ, അല്ലല്ല എതിർപ്പിന്റെ ശബ്ദങ്ങളെ രണ്ടുപേരും ഒരേ രൂപത്തിൽ തന്നെയാണ് സമീപിക്കുന്നത്. കൃഷ്ണദാസ് അയാളുടെ സാമ്രാജ്യത്തിലിരുന്ന് ചെയ്യുന്നു, ഡി ജി പി അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലിരുന്ന് ചെയ്യുന്നു. കൃഷ്ണദാസിന്റെ ഇടിമുറി അദ്ദേഹത്തിന്റെ സുരക്ഷിത മേഖല, ലോകനാഥ് ബെഹ്റയ്ക്ക് ഔദ്യോഗികമായി കൊടുത്തിരിക്കുന്ന സ്ഥലം, ഔദ്യോഗികമായി ഇരിക്കാൻ മാത്രം കൊടുത്തിരിക്കുന്ന സ്ഥലം സുരക്ഷിത മേഖലയാക്കി നിങ്ങൾ ഈ പറയുന്ന ലോകനാഥ് ബെഹ്റയ്ക്കാണ് സുരക്ഷാ കവചം ഉണ്ടാക്കുന്നത്. കവചം കിട്ടേണ്ടത് മഹിജയ്ക്കാണ്, സുരക്ഷാ കവചം കിട്ടേണ്ടത് മഹിജയ്ക്കാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ആത്മാർത്ഥത്തിൽ ആർക്കാണ് സംശയം തോന്നുക? ഗവൺമെന്റ് സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. എന്തിനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ ഘട്ടത്തിലും മഹിജയെ കാണാത്തത്? എന്തുകൊണ്ട് വേണു സീൻ വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഐജിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, ഐജി തല റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, ഐജിയുടെ റിപ്പോർട്ടാണ് ടി വി രാജേഷ് ഈ ബാഹ്യശക്തി പോയി കണ്ടു. മാത്രമല്ല ഇവരാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ഒഴിവാക്കി. ഡി ജി പി അങ്ങോട്ടേക്ക് പോയി കണ്ടു. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ആ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണ്, അത് നമ്മൾ വിസ്മരിച്ചുകൂടാ, അത് കാണാതെ സംസാരിച്ചുകൂടാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ടി വി രാജേഷ്. ആർജവത്തോടെ താങ്കൾ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും. ശ്രീമതി കെ രമ, ഈ മഹിജയുടെ കണ്ണീർ കാണുമ്പോൾ ഒരുപാട് കണ്ണീർ വാർക്കുകയുണ്ടായല്ലോ രമയും, എന്തു തോന്നുന്നു? വേണു, അങ്ങേയറ്റത്തെ വേദനയോടുകൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഒരു അമ്മയ്ക്കും ഇനി ഈ ഒരു ഗതി ഉണ്ടാവാൻ പാടില്ല. ഒരു തൻ്റെ മകൻ്റെ രക്തത്തിന് വേണ്ടി നീതി തേടി
ഒരു സമര രംഗത്തേക്ക് വന്ന ഒരു അമ്മയെ ഈ വിധം ക്രൂരമായി തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായത്? അതിനെ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് ഈ ഭരണത്തിനോട്. ഈ മുഖ്യമന്ത്രി ഒരുപക്ഷെ കെ ഈ മഹിജയുടെ അവിടെ ഇന്ന് വീണ കണ്ണീരിൽ വെന്തുരുകും. കേരള മുഖ്യമന്ത്രി ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ആ കേരളത്തിന്റെ ഈ പിണറായി വിജയൻ എന്ന ഈ ഫാസിസ്റ്റ് മുഖ്യമന്ത്രി ഉരുക്കി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. കാരണം ഒരു നിരായുധരായി ഒരു കുടുംബം ഒരു സമരരംഗത്തേക്ക് വന്നപ്പോൾ എത്ര പ്രാവശ്യം മാറ്റിവെച്ച സമരമാണ് അവരിന്നത് നടത്തിയത്? ആ മാറ്റിവെച്ച സമരം പ്രഖ്യാപിച്ച സമയത്തൊക്കെ അവർക്ക് കൊടുത്ത ഉറപ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തു. ഉറപ്പ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ വാക്ക് വിശ്വസിച്ച ആളുകളാണ് ആ കുടുംബം. ആ കുടുംബം എന്ന് പറയുന്നത് CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ. മരിച്ച ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണം അധികാരത്തിലേരാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച ഒരു സഖാവ്, SFIയുടെ ധീരനായ ഒരു സഖാവ്. ഒരുപക്ഷെ ഈ അവിടുത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ മെസ്സേജുകളേക്കും അവിടെ ധീരമായി ആ മാനേജ്മെന്റിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരാൾ, അവരെയാണ് ഈ രൂപത്തിൽ തല്ലിച്ചതക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഭരണത്തിന് നേതൃത്വം തയ്യാറായത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 മാസമായി 89 ദിവസമായി തൻ്റെ മകനെ നഷ്ടപ്പെട്ട അമ്മയാണ് മഹിജ. അന്നു മുതൽ ഇന്ന് വരെ ഒരു കൃത്യമായ ഭക്ഷണം പോലും കഴിക്കാതെ കണ്ണീരോടുകൂടി കഴിയുകയാണ് ആ അമ്മ. ആ അമ്മ കേരളത്തിൽ വരുന്ന ഓരോ അവർ തൻ്റെ അടുത്ത് കാണാൻ വരുന്ന ഓരോ ആളുകളോടും കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, തൻ്റെ മകന് നീതി വേണം, അറസ്റ്റ് ചെയ്യണം. ഒരേ ആവശ്യമേ ആ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ, തൻ്റെ മകന് നീതി കിട്ടണം. ഇതിൽ കൊലയാളികളെ തൻ്റെ മകനെ കെട്ടിത്തൂക്കിയതാണെന്ന് ആ അമ്മയ്ക്കും ഈ കേരളത്തിനും നന്നായിട്ടറിയാം. ഈ സ്വാശ്രയ മാനേജ്മെൻറ്റിൻ്റെ മുതലാളിമാർ ഇടിമുറിയിലിട്ട് തല്ലിച്ചതച്ചതിന് ശേഷം കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയിട്ടതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആ അമ്മയുടെ ആവശ്യം, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആളുകൾക്ക് തയ്യാറായോ? അതൊന്നും ചെവിക്കൊള്ളാത്തപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഗതി കെട്ടിയിട്ട് ഏറ്റവും മോശം ക്ഷമയുടെ നെല്ലിപ്പടക കണ്ടതിന് ശേഷമാണ് ആ അമ്മ ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നതെന്ന് നാം കാണണം. നിങ്ങൾ അത് ഒരു മുഖ്യമന്ത്രി തൻ്റെ അടുത്ത് വന്ന് ഈ വേദന കാണുമെന്ന് പ്രതീക്ഷിച്ചു ആ അമ്മ. അത് പ്രതീക്ഷിച്ചു നിന്നിട്ട് അതുണ്ടായില്ല. മുഖ്യമന്ത്രിയോട് തൻ്റെ സങ്കടങ്ങൾ വിവരിക്കണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു, അത് നടന്നില്ല. അവസാനം സെക്രട്ടേറിയറ്റിൻ്റെ പടി കയറി മുഖ്യമന്ത്രിയെ പോയി കാണേണ്ട ഒരു ഗതികേടിലായി അമ്മ എത്തിച്ചേർത്തു. എന്നിട്ടും അമ്മ പ്രതീക്ഷിച്ചു തൻ്റെ മകൻ്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. ഇന്ന് അവസാനം ഏറ്റവും അവസാനം സമരത്തേക്ക് വന്നപ്പോൾ ആ അമ്മയെ വലിച്ചെടുക്കാൻ ആ രംഗം കണ്ട ഒരു മലയാളിയുടെ മനസ്സും ഇന്ന് ഒരു പോള കണ്ണടയ്ക്കാൻ കഴിയില്ല ഇന്ന് ആ അമ്മയുടെ കരച്ചിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ ചെയ്ത തെറ്റെന്താണ്? ആ തൻ്റെ ഈ DGP കാണണമെന്നൊരാവശ്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുവിധ പ്രശ്നങ്ങളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരുവിധ സംഘർഷങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരായുധങ്ങളും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് ആസ്ഥാനത്ത് സമരം നടത്തരുതെന്ന് ഇപ്പോൾ SFIയുടെയും DYFIയുടെയും നേതാക്കന്മാരിവിടെ സംസാരിക്കുന്ന സഹതാപം തോന്നുകയാണ് ഈ നേതാക്കന്മാർ. എത്രയെത്ര സമരങ്ങൾ നയിച്ച നേതാക്കന്മാരാണ്, അതിൻ്റെ പിന്മുറക്കാരായ ആളുകളാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയോട് നോക്കിയിട്ട് ഈ തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്? SFI നേതാവ് നേരത്തെ ഇവിടെ സംസാരിച്ചു സംയമനം പാലിക്കേണ്ടിയിരിക്കുന്നു. എത്ര ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥി സമൂഹം നിങ്ങളുടെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി കഴിയുക? ഇത്രയും ന്യായമായ ആവശ്യങ്ങൾ നടക്കുമ്പോൾ അതിനെ കൃത്യമായി ശക്തമായി അപലപിക്കാനും അതിനെതിരെ രംഗത്ത് വരാനും തയ്യാറാകാത്തൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കൂടി എങ്ങനെ നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ ഒരു നാളെയുടെ പ്രതീക്ഷയാക്കി കാണാൻ വേണ്ടി? ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് KK ശ്രീജിത്ത്, ജിഷ്ണുവിൻ്റെ അമ്മാവൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീജിത്ത്, DGP 2 പേജ് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് നിങ്ങൾക്കറിയാത്ത ചില ആളുകളും ഇതിൽ കടന്നുകൂടി എന്ന്. പോലീസ് ഭാഷ്യത്തിന് നിങ്ങളുടെ വാക്കുകൾ അദ്ദേഹം വളച്ചൊടിക്കുകയാണോ അതോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശ്രീജിത്ത്? ഒരാൾ പോലും ഞങ്ങളുടെ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് 7:45 ഞങ്ങളിൽ ഇവിടെ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഒരു 8:30 ഈ മ്യൂസിയം സ്റ്റേഷനിലെ SIV ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, നിങ്ങൾ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കാണ്. പിണറായി വിജയൻ നേതാവ് ഇത് മനസ്സിലാക്കണം. ഇത്തരം പോലീസുകാരാണ് അദ്ദേഹത്തിന്റെ സേനയിലുള്ളത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പോലീസ് ആസ്ഥാനത്തേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു ഭയവും കൂടാതെ ഞങ്ങൾക്ക് കഴിഞ്ഞ 27-ാം തീയതി ഉറപ്പ് തന്ന DGP ലോക്നാഥ് ബെഹ്റ
അദ്ദേഹത്തോട് ചോദിക്കണം. നിങ്ങൾ ഒരാഴ്ച സമയം ചോദിച്ചതാണ്, അതുകൊണ്ടാണ് 27 നടത്തിയ സമരം ഞാൻ നടത്താൻ നിശ്ചയിച്ചത്, സമരം ഞങ്ങൾ 5 മാറ്റിവെച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് ഇവരുടെ സ്വത്ത് കണ്ടെത്തിയില്ല എന്ന ചോദ്യം ചോദിച്ച് തൃപ്തികരമായ മറുപടി ലഭിച്ചാൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാനായിരുന്നു ഞങ്ങളെ പദ്ധതി. അങ്ങനെ ശ്രീജിത്ത് ഈ ലോക്നാഥ് ബെഹ്റ ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. She and her brother informed me that some unknown outsiders infiltrated the group at Trivandrum. നിങ്ങള് പറഞ്ഞു എന്നാണ് പറയുന്നത് ശ്രീജിത്ത്? ഇത് നിങ്ങൾ തന്നെ കുഴിച്ച കുഴിയാണ്. അവിടെ നിന്ന് തോക്ക് സമയം പിടികൂടി എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. തോക്ക് സമയം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കാണാത്ത ആളാണ്, അത് നിങ്ങൾ പരിശോധിക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ദേഹത്തെ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ പിടിച്ചു കയറ്റിയിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് മുൻപരിചയമില്ല, ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ സമരത്തിൽ ആരും നുഴഞ്ഞു കയറിയിട്ടില്ല. അവിടെ ശ്രീജിത്ത് ഒരു കാര്യം കൂടി, ഇപ്പൊ ഇവർ പറയുന്നത് നിങ്ങൾ ഒരു 6 DGP കാണാൻ തയ്യാറാണെന്ന് അറിയിച്ചു, പക്ഷെ നിങ്ങൾ നിർബന്ധം പിടിച്ചു 16 കയറി കാണണമെന്ന്, അതിൽ ഈ ബാഹ്യശക്തികളും ഉണ്ടായിരുന്നു, അങ്ങനെയാണ് തർക്കം ഉണ്ടായത് എന്ന് സത്യമാണ്? 14 പേരുടെ ടിക്കറ്റ്, ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ്, റിസർവേഷൻ ടിക്കറ്റ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഈ 14 പേർ ഈ പേരെഴുതിയ ടിക്കറ്റാണ്. അതുകൂടാതെ 2 പേർ ജിഷ്ണുവിന്റെ സഹപാഠികളായ നെഹ്റു കോളേജിന്റെ ഐഡന്റിറ്റി ഉള്ള 2 ഇവരായിരുന്നു 16. ഈ 16 പേരെയും DGP അടുത്ത് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുറ്റത്ത് ഇവരെ നിർത്തുകയും 6 ചർച്ചയ്ക്ക് വിടണമെന്നായിരുന്നു ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവർ 200 വെച്ചു ഞങ്ങളെ 6 അവിടെ കൊണ്ടുപോവുകയും ബാക്കി 10 റോഡിൽ വെച്ച് കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരോടാണ് പറഞ്ഞത്? അതായത് 10 അവിടെ നിർത്തുക, 6 ഞങ്ങൾ കയറി കാണാം. അവിടെ ഉണ്ടായിരുന്ന ഒരു CIO അദ്ദേഹം നല്ല രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജുവിനോടാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഇതൊക്കെ വിലക്ക് എടുക്കാതെ ഞങ്ങളെ മർദ്ദിച്ചത്. സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനത്തിന് തുടക്കം. സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു. ശ്രീ തുടരൂ. സുനിലാണ് ആദ്യം എന്നെ ഈ ചാനലുകളുടെ ദൃശ്യത്തിൽ പെടാതെ എന്റെ അടിവയറിന്റെ ഭാഗത്ത് മുട്ടുകാലുകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയത്. ഞങ്ങളുടെ തിങ്ങി നിറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖം മാത്രമേ ചാനലിൽ കണ്ടിരുന്നു. അവരുടെ ദൃശ്യത്തിൽ പെടാതിരിക്കാൻ അദ്ദേഹം മുട്ടുകാലുകൊണ്ട് എന്റെ വയറിലേക്ക് ഇടിച്ചു. ഞാൻ നിലത്ത് വീണപ്പോൾ എന്റെ തല കഴുത്ത് പിടിച്ചൊടുക്കുകയായിരുന്നു. അദ്ദേഹമാണ് എന്നെ അക്രമിക്കുന്നത് കണ്ട് തടയാൻ മഹിജയുടെ അടിവയറിലേക്ക് ചവിട്ടിയത്. ഈ സുനിലാണ്, സുനിൽ മ്യൂസിയം സ്റ്റേഷനിലെ SI സുനിലും അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജുവുമാണ് ഞങ്ങളെ ക്രൂരമായി തെരുവിലിട്ട് ആക്രമിച്ചത്. ഇന്നലെ കൃഷ്ണദാസിന് ET ചെയർ ഒഴുക്കി കൊടുത്ത പോലീസ് ഞങ്ങളുടെ പെങ്ങളെയും എന്നെയും ഉൾപ്പെടെയുള്ള 16 റോഡിലിട്ട് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ശ്രീജിത്ത്, പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയൊന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഇനിയും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ കാണുക, അവരവരുടെ സ്വന്തം പാർട്ടി നടത്തുന്ന ചാനലുകൾ കാണുക, അതിലൊക്കെ തത്സമയ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, സത്യം അവിടെ കാണാം. ശ്രീജിത്ത്, പക്ഷെ തുടർന്നുള്ള നടപടികൾ എന്താണ്? ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നിമിഷം, അനിശ്ചിതകാല നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും. എവിടെയാണ് അനിശ്ചിതകാല നിരാഹാര സമരം? ശ്രീജിത്ത്, അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ വേദി എവിടെയാണ്? ശ്രീജിത്ത് കട്ട് ചെയ്തു. ശ്രീജിത്തിന് പരിമിതികളുണ്ട് സംസാരിക്കാൻ. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.